ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ളോഗ്സ്. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഈ ഒരു വീക്കെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വീക്കെൻഡ് ആണ്, ബിക്കോസ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. വി ക്യാൻ ഗോ ഔട്ട്, ഹാങ് ഔട്ട്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും വി ഹാവ് ടു ഫോളോ അവർ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ, എപ്പോഴും പറയുന്ന പോലെ. സോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, വലിയ പ്രത്യേകതയൊന്നുമില്ല, ഇന്ന് ഞാൻ നിങ്ങളെ ചെറിയൊരു സ്ഥലം കൊണ്ട് കാണിക്കാൻ പോവുകയാണ്. എന്റെ വീടിനടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ, 4 to 5, അപ്പൊ അതിന്റെ അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട്, തത്തമംഗലം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. കുറെ പേർക്ക് അത് അറിയുമായിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ തത്തമംഗലം ബ്രിഡ്ജിനടുത്താണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പൊ അതിനുശേഷം കുറെ പേർ എന്നോട് ചോദിച്ചു എവിടെയാണ് ഈ പ്ലേസ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ കരുതി ഓക്കെ, എന്തായാലും സൺഡേസാണ് എന്റെ അവധി. അപ്പൊ സൺഡേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് കാണിക്കാന്ന് വിചാരിച്ചു. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗോ ടു തത്തമംഗലം ബ്രിഡ്ജ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മൈൻഡിൽ പെട്ടെന്ന് ഓടി വരുന്ന കാര്യങ്ങളാണ് ഈ എന്താ പറയുക, നെൽവയലുകൾ, പാടങ്ങൾ, കുറേ പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. പാലക്കാട് നിങ്ങൾ ഏതൊരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാലും കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വയലും പിന്നെ കുറേ തെങ്ങും ചെടികളും എല്ലാം കാണാൻ പറ്റും. ചിറ്റൂരുകാർക്ക് വളരെ അടുത്താണ് തത്തമംഗലം ബ്രിഡ്ജ്. ചിറ്റൂരിന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തത്തമംഗലം ബ്രിഡ്ജിലോട്ട്. നിങ്ങൾ പാലക്കാട് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ എടുക്കും പാലക്കാട് ടു തത്തമംഗലം ബ്രിഡ്ജിലോട്ട് എത്തിച്ചേരാൻ. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ഒരു പാലം ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ തത്തമംഗലം പള്ളിമുക്കുന്ന ലെഫ്റ്റ് സൈഡ് റോഡ് എടുത്തു. ഈ കാണുന്ന റോഡ് ചിന്മയാ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി തന്നെയാണ് നമ്മുടെ തത്തമംഗലം ബ്രിഡ്ജ് അഥവാ അക്യുഡക് ബ്രിഡ്ജ്. ചിന്മയ സ്കൂള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ചിറ്റൂരിലെ. ഇവിടെ നമ്മുടെ പ്രശസ്ത സിനിമാ നടി തീവണ്ടിയിലൊക്കെ അഭിനയിച്ച സംയുക്ത മേനോൻ പഠിച്ച സ്കൂളാണ് ചിന്മയ സ്കൂൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റായ തത്തമംഗലം ബ്രിഡ്ജ് അഥവാ അക്യുഡക്ട് ബ്രിഡ്ജ്, സോറി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് അക്യുഡക്ട് ബ്രിഡ്ജ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, അക്യുഡക്ട് ബ്രിഡ്ജ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും തുമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടുത്തെ എപ്പോഴും ഈ മഴ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു വെയിൽ കുതിക്കുമല്ലോ. ആ ടൈമിൽ നമ്മുടെ എല്ലായിടത്തും കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞാൻ കൂടുതലും പാലക്കാട് നമ്മുടെ ഇവിടെ കണ്ടിരിക്കുന്ന ഒരുപാട് തുമ്പികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. ഞാൻ മാക്സിമം തുമ്പിയെ ഫോക്കസ് ചെയ്ത് നോക്കി, പക്ഷെ അറിയാലോ തുമ്പി വളരെ ചെറിയൊരു ജീവിയാണ്. ഓക്കെ, അപ്പോൾ ആ കാണുന്നതാണ് അക്യുഡക്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ കാണുന്ന അങ്ങേയറ്റം വരെ നമ്മൾ നടന്നു പോവാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നടന്നുകൊണ്ട് പറയാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തത്തമംഗലം ബ്രിഡ്ജ് അഥവാ ഇതിന് വേറൊരു പേരുകൂടെ പറയും അക്വഡക് പാലം എന്ന് പറയും. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല, ഞാനത് ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തത്തമംഗലം പാലം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ടൈം ഏകദേശം ഉച്ച ടൈമാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേ ബി ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈറ്റിങ്ങിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ വരാൻ പറ്റിയ കാലാവസ്ഥ രാവിലെ ഏർലി മോർണിംഗ് വരിക, ഏർലി മോർണിംഗ് ഒരു 6 to 8 വരിക, ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വരിക. പക്ഷെ നമ്മൾ 6 മണിക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഫുള്ള് ക്രൗഡ് ആയിരിക്കും, അതായത് ഇവിടെ ആൾക്കാർ നടക്കാനും പിന്നെ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഇതേപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചനേരം തന്നെ വന്നത്.
അപ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ നടന്നൊന്ന് സഞ്ചരിക്കാം അല്ലേ. ചില കല്ലിൽ നമ്മൾ നടക്കുമ്പോൾ സൗണ്ട് കേൾക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇളകി നിൽക്കുകയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില കല്ലിൽ നടക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ മൈ ഗാഡ്, എന്ത് രസമാണ് അല്ലേ കാണാൻ. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ പാലത്തെക്കുറിച്ച് കണ്ടിരുന്നു. പക്ഷേ എനിക്ക് വരാൻ സമയം കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ സൺഡേ ഞാൻ വന്നിരുന്നു. അപ്പോൾ എൻ്റെ കസിനായിട്ട് വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് നല്ല മഴ പെയ്ത് ഞങ്ങൾ മഴയത്ത് കുളിച്ചിട്ടൊക്കെ പോയത്. അപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം മൊത്തം വീഡിയോസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി വീഡിയോസ്, അടിപൊളി വ്യൂസ് എന്നും പറയണ്ട. എന്തല്ലേ, അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അറ്റത്തെത്തി. ഇവിടെ ഒന്ന് സൂക്ഷിക്കണം. നമ്മൾ താഴെ നോക്കി നടന്നില്ലെങ്കിൽ നേരെ നമ്മൾ താഴെ വീഴും, കണ്ടില്ലേ. അപ്പോൾ ഇതൊന്നൊരു ഡേഞ്ചറസ് പ്ലേസ് ആണ്. അപ്പോൾ വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ഫോട്ടോ ക്യാമറയ്ക്ക് ഒന്ന് പോസ് ചെയ്ത് സൂക്ഷിച്ച് നടക്കുക. ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞു മീനുകളുണ്ട്. ഞാനൊന്ന് സൂം ചെയ്താൽ കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ, മീനുകൾ കണ്ടോ. ആ ഇഷ്ടം പോലെ ഉണ്ട് മീനുകൾ. മീനുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് പാലത്തിന്റെ എൻഡ്. അപ്പൊ നമ്മള് ആ അറ്റത്തുനിന്ന് നടന്നു വന്നേ. നടന്നിട്ട് നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതിന്റെ രണ്ടറ്റത്തുകൂടിയും റോഡുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വണ്ടികളൊക്കെ വരണമെങ്കിൽ ആ അറ്റത്തുള്ള റോഡാണ് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്താ വെച്ചാൽ ഇത് ഒരു റോഡല്ല, ഇവിടെ വണ്ടികൾ വരാൻ പറ്റില്ല. ഐ മീൻ നമ്മൾ ഈവൻ ടൂ വീലറിലൊക്കെ വന്നാൽ തന്നെ ഇവിടം വരെ എത്തില്ല. അപ്പോൾ വരുന്ന ആ അറ്റത്ത് നിൽക്കുക വണ്ടി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്നു വന്നാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പാലം നടന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട്, എനിക്ക് നല്ല വേർക്കുന്നുണ്ട്. പക്ഷെ പാലത്തിന്റെ നമ്മൾ നടുവിൽ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റാണ് വരുന്നത്. ഞാനിപ്പോ പാലത്തിന്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി താഴത്തെ കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ അക്വാഡക് പാലത്തിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇതൊരു കാടിലോട്ടുള്ള വഴിയോ തോന്നുന്നു. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പണി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ അവിടെ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് താഴ്ഭാഗം പാലത്ത്. നല്ല രസമുണ്ട് അല്ലേ. സി സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ്. വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ പാലത്തിന്. നല്ലൊരു വ്യൂ. മംഗലം ബ്രിഡ്ജ് അഥവാ അക്കോഡക് പാലത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ, പാലത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം.
വന്നിട്ട് ഈ പാലത്തിലൂടെയൊക്കെ നടക്കണം. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ മനസ്സിന് നമുക്ക് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ നമുക്ക് ഔട്ടിങ്ങൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂറൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിനടുത്ത് കാണുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് തന്നെ നമുക്ക് വലിയൊരു ഹാപ്പിനെസ് ആണ് നമ്മുടെ മൈൻഡിൽ അല്ലേ. ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നമ്മളൊരു വീക്കെൻഡ് ചെറുതായിട്ട് ഒരു ഡേ ഔട്ട് ചെയ്യുക, അപ്പൊ അതൊക്കെ നമുക്ക് വലിയ വലിയ ടൂർ പ്ലാനിംഗ് ഒക്കെ ഓക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് പ്ലാനിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നല്ല നല്ല വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, നല്ല നല്ല മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് മൈൻഡിനെ ഹാപ്പിയാക്കും അല്ലേ. അപ്പോൾ സോ ഗൈസ് വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.